നമസ്കാരം. മരളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. കർണാടകയിൽ കൊറോണ ബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 3 ഉയർന്നു. തുംകൂർ ജില്ലയിലെ സിറ സ്വദേശിയായ 65-കാരനാണ് വെള്ളിയാഴ്ച രാവിലെ മരിച്ചതെന്ന് ഡിസ്ട്രിക്ട് കമ്മീഷണർ കെ രാജേഷ് കുമാർ വ്യക്തമാക്കി. രാവിലെ 10:30-ഓടെയായിരുന്നു മരണം സംഭവിച്ചത്. രാജ്യത്ത് ആദ്യമായി കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തതും കർണാടകയിൽ നിന്നായിരുന്നു. കലബുർഗി സ്വദേശിയായ 76-കാരനായിരുന്നു മരിച്ചത്. പിന്നീട് 70-കാരിക്കും കൊറോണയെ തുടർന്ന് ജീവൻ നഷ്ടമായിരുന്നു. അതേസമയം ഇപ്പോൾ മരിച്ചയാൾക്ക് വിദേശയാത്ര ചരിത്രം ഇല്ല എന്നുള്ളത് ആശങ്കയുണർത്തുന്നതാണ്. ഡൽഹിയിലെ ജാമിയ മസ്ജിദിൽ ഇദ്ദേഹം തങ്ങിയിരുന്നെന്നും 11 മാർച്ചിനാണ് ബംഗളൂരിലേക്ക് തിരിച്ചെത്തിയതെന്നുമാണ് വിവരം. ട്രെയിനിലാണ് ഡൽഹിയിൽ നിന്നും ഇദ്ദേഹം കർണാടകയിലേക്ക് തിരിച്ചെത്തിയത്. തുടർന്ന് 24 മാർച്ചിനാണ് ചില ലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇദ്ദേഹത്തിനൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. അതിനിടെ കർണാടകത്തിൽ വെള്ളിയാഴ്ച 7 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദക്ഷിണ കന്നഡയിലെ 10 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെയാണിത്. കുഞ്ഞിന് വിദേശയാത്രാ ചരിത്രമില്ല. എന്നാൽ ഈ കുഞ്ഞുമായി ബന്ധുക്കൾ കേരളത്തിലെത്തിയിരുന്നുവെന്നാണ് വിവരം. ഇതോടെ സംസ്ഥാനത്തെ കൊറോണ ബാധിതരുടെ എണ്ണം 62 ഉയർന്നിട്ടുണ്ട്. 5 പേർ രോഗമുക്തി നേടി. 31,000 പേരാണ് കർണാടകയിൽ കോവിഡ് ലക്ഷണങ്ങളുടെ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 24,000-ൽ അധികം പേരും ബംഗളൂരു നഗരത്തിൽ മാത്രമാണുള്ളത്. അതേസമയം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 17 പേരാണ് കോവിഡ് രോഗം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഇതുവരെ 724 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ 47 പേർ വിദേശികളാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 137 പേർ. തൊട്ടുപിന്നിൽ മഹാരാഷ്ട്രയാണ്. 125 പേർ. അതേസമയം 66 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. 88 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം സമൂഹവ്യാപനം ഉണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. നേരത്തെ ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് മഹാരാഷ്ട്രയിൽ 4 മരണങ്ങളും ഗുജറാത്തിൽ 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശ്, തമിഴ്നാട്, ബീഹാർ, പഞ്ചാബ്, ഡൽഹി, ബംഗാൾ, ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം ലോകത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5.5 ലക്ഷം പിന്നിട്ടു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 24,000 കവിഞ്ഞു. രോഗികളുടെ എണ്ണത്തിൽ ചൈനയെ മറികടക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇറ്റലിയും US. 85,000-ൽ ഏറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ച US ആണ് നിലവിൽ രോഗബാധിതരിൽ മുന്നിൽ. 81,340 പേരായിരുന്നു ചൈനയിൽ കോവിഡ് ബാധിച്ചവരുണ്ടായിരുന്നത്. 80,000-ൽ ഏറെ പേരുമായി ഇറ്റലിയും 57,000-ൽ ഏറെ രോഗികളുമായി സ്പെയിനും കോവിഡിനോട് മല്ലിടുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.